हेलो फ्रेंड्स एल्लावर्क्कुम ऑटोटेक क्वेश्चन्सिन्टे पुतियोर वीडियोयिलेक्क स्वागतम इन्नत्ते वीडियोयिल जनरल यूस्ड कार्स इतिन्टे करक्ट लोकेशन त्रिशूर कालिकट हाईवेयोड चेर्न्न कूरियाड मण्णुपिलाक्किलाण ई षोरूम स्थिति चेय्युन्नत एल्ला वाहनंगल्क्कुम फिनान्सुम एक्सचेंज सौकर्यम अवेलबिल आण अतुपोले तन्ने सर्ट फिनान्सुम अवेलबिल आण सर्ट फिनान्सिन सिबिल स्कोर ओरु प्रश्नमल्ल അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല അതിന് ഡിസ്ലൈക്കും ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. മാരുതി സുസുക്കി സെലേറിയോ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 18 മുതൽ 22 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. വൈറ്റ് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2016 ആണ്. 2031 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. സിംഗിൾ ഓൺഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 100,000 കിലോമീറ്ററാണ്. 375,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 300,000 രൂപ വരെ ഫിനാൻസും അവൈലബിളാണ്. ഒരു 75,000 ഇനീഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ZDA ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഒരു 80% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്. ഹ്യുണ്ടായ് ഇയോൺ പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 18 മുതൽ 18 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. തേർഡ് ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 60,000 കിലോമീറ്ററാണ്. മാഗ്നയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. മേജർ ആക്സിഡൻ്റ് ഫ്രണ്ട് എഫക്റ്റ് റീപ്ലേസ് ഒന്നും തന്നെ ഇല്ല. റണ്ണിങ് കണ്ടീഷനാണ്. 175,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഇതിൻ്റെ ഒരു 60-70% 100,000 രൂപ വരെ ഇതിന് ഫിനാൻസും അവൈലബിളാണ്. ഒരു 75 ഇനീഷ്യൽ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. ടയോട്ട ഓൾട്ടിസ് ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 12 മുതൽ 14 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ബ്ലാക്ക് ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2007 ആണ്. ഇതൊരു റീ രജിസ്റ്റേർഡ് വാഹനമാണ്. തേർഡ് ഓൺഷിപ്പോടുകൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 76,000 കിലോമീറ്ററാണ്. 200,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം പ്രൈവറ്റ് ഫിനാൻസ് അല്ലെങ്കിൽ സേർട്ട് ഫിനാൻസ് അവൈലബിൾ ആണ്. ബാങ്ക് ഫിനാൻസ് അവൈലബിൾ അല്ല. മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. കമ്പനി അലോയ് തന്നെയാണ്. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം. ഹ്യുണ്ടായ് i20 ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17 മുതൽ 20 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോൾട്ടൺ ഫിനിഷുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 ആണ്. മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഫ്രണ്ട് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. സിംഗിൾ ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 134,000 കിലോമീറ്ററാണ്. 325,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. ഏകദേശം ഒരു 275,000 രൂപ വരെ ഇതിന് ഫിനാൻസും അവൈലബിളാണ്. ഒരു 50,000 രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റും നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. കമ്പനി അലോയ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളത്. ഇതും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ ആസ്റ്റിയാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, ഫോർഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഓട്ടോ AC, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പി സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ, പാർസൽ ട്രാക്ക്.
മാരുതി സുസുക്കി XX4 ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 17 മുതൽ 20 വരെ കിലോമീറ്റർ പുള്ളറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. വൈറ്റ് ഫിനിഷുമുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2012 ആണ്. 2027 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. സെക്കൻഡ് ഓൺഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 115,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. ZA ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻ വേരിയൻ്റ് ആണ്. 325,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 275,000 രൂപ വരെ ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 50,000 രൂപ ഇനീഷ്യൽ പേയ്മെൻ്റ് നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. കമ്പനി അലോയ് തന്നെയാണ്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോൾഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ. ടാറ്റ നാനോ പെട്രോൾ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 16 മുതൽ 19 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. ബ്ലൂ ഫിനിഷിംഗുള്ള ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ 2014 ആണ്. 2029 വരെയുള്ള ഫിറ്റ്നസ് ഓക്കെയാണ്. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഈ വാഹനം റൺ ചെയ്തിട്ടുള്ള 55,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡൻ്റ് ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെയില്ല. റണ്ണിംഗ് കണ്ടീഷനാണ്. 115,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഒരു 60,000 രൂപ വരെ ഇതിൻ്റെ ഫിനാൻസും അവൈലബിൾ ആണ്. ഒരു 55,000 രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് ഈ വാഹനം കരസ്ഥമാക്കാം. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് ടൂട്ടർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം. ഷെവർലെ ക്യാപ്റ്റിവ ഡീസൽ വേരിയൻ്റ് ആണ്. ഏകദേശം ഒരു 15 മുതൽ 18 വരെ കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാം. 7-സീറ്റർ ആണ്. 3rd ഓൺഷിപ്പോട് കൂടിയ ഈ വാഹനം റൺ ചെയ്തിട്ടുള്ളത് 125,000 കിലോമീറ്റർ ആണ്. 390,000 രൂപയാണ് ഈ വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില. നെഗോഷ്യബിളായ പ്രൈസാണ്. ഏകദേശം ഇതിൻ്റെ ഒരു 70-80% ഫിനാൻസും അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് എൻ വേരിയൻ്റ് ആണ്. മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് ഫ്ലഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. കമ്പനി അലോയ് തന്നെയാണ് ഈ വാഹനത്തിനുള്ളൂ. ഒരു 60% ടയേഴ്സൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ നല്ല സീറ്റ് കവേഴ്സ്, AC, പവർ സ്റ്റിയറിംഗ്, ഫോൾഡർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ടിൽറ്റ് സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് തന്നെ വോളിയം കൺട്രോൾ, കോൾ കൺട്രോൾ. ഈ വീഡിയോയിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ എൻക്വയറീസിന് ജനറൽ യൂസ് കാർസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണ് ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള അപ്ഡേഷനുമായിട്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നും യൂസർ വെഹിക്കിൾസിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.